ഹലോ, ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പാഠശാലയിലേക്ക് സ്വാഗതം. മുൻവർഷ ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഈ സീരീസിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ഷയരോഗത്തെക്കുറിച്ചാണ്. നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ലോകാരോഗ്യ സംഘടനാ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായ രോഗം ഏതാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ഷയരോഗമാണ് അതിന് കാരണം. ലോകാരോഗ്യ സംഘടനാ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായത് ക്ഷയരോഗമാണ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരണങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിൻറ്സുകൾ നമ്മൾ ഡെപ്ത് നോളജ് അറിഞ്ഞിരിക്കണമെന്നില്ല, എങ്കിലും പി എസ് സിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ക്ഷയരോഗം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. മൈക്രോ ബാക്ടീരിയൽ ട്യൂബർക്കുലോസിസ് എന്നൊരു ബാക്ടീരിയയാണ് ഇതിന് കാരണമാകുന്നത്. ഒരു ബാക്ടീരിയൽ രോഗമാണെന്നും മൈക്രോ ബാക്ടീരിയൽ ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണമാകുന്നതെന്നും ഓർത്തു വയ്ക്കുക. ഇനി ആരാണ് മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ കണ്ടുപിടിച്ചത്? എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? ഓർത്തു വയ്ക്കുക, റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ച് എന്ന ആളാണ് മൈക്രോ ബാക്ടീരിയൽ ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയ കണ്ടുപിടിച്ചതും ക്ഷയരോഗത്തിന് കാരണമാകുന്ന ഈ ബാക്ടീരിയ കണ്ടുപിടിച്ച റോബർട്ട് ജന്മദിനമാണ് നമ്മൾ ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. 1882 മാർച്ച് 24 റോബർട്ട് കോച്ച് ജനിച്ചത്. ഈ ഒരു ഓർമ്മയ്ക്ക് നമ്മൾ മാർച്ച് 24 ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷയരോഗത്തിന് പറയുന്ന മറ്റൊരു പേരാണ് കോക്ക് ഡിസീസ്. കോക്ക് ഡിസീസ്, അതുപോലെ വൈറ്റ് പ്ലാഗ് എന്നിങ്ങനെ പേരുകളിൽ ക്ഷയരോഗം അറിയപ്പെടുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, കോക്ക് ഡിസീസ്, വൈറ്റ് പ്ലാഗ് എന്നീ പേരുകളിൽ ക്ഷയരോഗം അറിയപ്പെടുന്നു. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ്, ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ അത് ഏത് ടെസ്റ്റിലൂടെയാണ് അത് നിർണയിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ക്ഷയരോഗം അറിയാൻ വേണ്ടി നടത്തുന്ന ലാബ് ടെസ്റ്റിൻ്റെ പേരാണ് മാൻഡോ ടെസ്റ്റ്. ഓർത്തു വയ്ക്കുക, മാൻഡോ ടെസ്റ്റ്, ഇതുപയോഗിച്ചാണ് നമ്മൾ ക്ഷയരോഗം തിരിച്ചറിയുന്നത്. അതുപോലെ ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധിക്കുന്ന ഒരു വാക്സിനാണ് BCG. BCG ആണ് ക്ഷയരോഗം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്സിൻ. BCGയുടെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. ബാസില്ലസ് കാൽമറ്റെ ഗ്യൂറിൻ എന്നാണ് BCGയുടെ അബ്രിവിയേഷൻ. അതുപോലെ ഈ BCG എന്ന പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ച ആളുകൾ ആൽബർട്ട് കാൽമറ്റെ, കാമില്ലെ ഗ്യൂറിൻ, ഈ രണ്ടു പേർ ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചത്. ആൽബർട്ട് കാൽമറ്റെ, കാമില്ലെ ഗ്യൂറിൻ, ഇവരുടെ പേരുകളുടെ ഓർമ്മയ്ക്കാണ് BCG എന്ന പേര് ഇട്ടത്. BCG, ബാസിലസ് കാൽമറ്റെ ഗ്യൂറിൻ എന്ന് ഓർത്തു വയ്ക്കുക. അതിൽ നിന്ന് തന്നെ അത് കണ്ടുപിടിച്ച ആളുകളുടെ പേര് നമുക്ക് ഓർത്തു വയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് ക്ഷയരോഗത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വിവരണങ്ങളായിട്ട് നമ്മൾ ഇതോട് കൂടി ഓർത്തു വയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം എളുപ്പത്തിൽ. ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായത് ക്ഷയരോഗമാണെന്നും ഇതൊരു ബാക്ടീരിയൽ രോഗമാണ്. ബാക്ടീരിയയുടെ പേര് മൈക്രോ ബാക്ടീരിയൽ ട്യൂബർക്കുലോസിസ്. അത് കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ചാണ്. 1882 മാർച്ച് 24 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നു. അതുപോലെ ക്ഷയരോഗം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കോക്ക് ഡിസീസ്, വൈറ്റ് പ്ലാഗ്. ക്ഷയരോഗം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് മാൻഡോ ടെസ്റ്റ്.
അതുപോലെ അത് പ്രതിരോധ വാക്സിനാണ് BCG എന്ന് വെച്ചാൽ ബാസിലസ് കാൽമറ്റെ ഗ്യൂറിൻ. ഇത് കണ്ടുപിടിച്ചത് ആൽബർട്ട് കാൽമറ്റെ ആൻഡ് കാമില ഗ്യൂറിൻ. അവരുടെ പേരുകളുടെ ഓർമ്മക്കാണ് BCG എന്ന പേരിട്ടത്. ഇത്രയും കാര്യങ്ങളാണ് അനുബന്ധ വിവരണങ്ങളായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇന്ന് നമ്മൾ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോയുടെ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത്. പഠിക്കാനും എളുപ്പമായിരിക്കും. ഇനി അതല്ല, കുറച്ചുകൂടെ ലെങ്ത് കൂടിയ വീഡിയോയിൽ നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ PSC പഠിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കേട്ടതിന് നന്ദി, നമസ്കാരം.